മദ്രസാ പഠനത്തിൻ്റെ പ്രത്യേക അതൊക്കെയാണ്. അതൊക്കെ ബന്ധപ്പെട്ടവർ അതിനെക്കുറിച്ചുള്ള സമയക്രമങ്ങളൊക്കെ നോക്കി കാര്യങ്ങൾ നടത്തും. മദ്രസ പഠനം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ആ അത് പല ഡിവിഷനൊക്കെ ഉണ്ടായതുകൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവർ പറയുന്നത്. അത് അതിൻ്റെതായിട്ടുള്ള മത നേതാക്കന്മാർ അവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അവർ എന്താ തീരുമാനിക്കുക. കാരണം മതപഠനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്തരാം. സ്കൂളിൽ നേരത്തെ ഇറങ്ങുമ്പോൾ ഒരു വിഷമമാണ്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ ഗാദർ കമ്മിറ്റിയുടെ ഒരു ശുപാർശ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ തർക്കങ്ങളും കുറേ വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കാനിടയായി. ഗാദർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രാവിലെ 8 മണി മുതൽ 1 മണി വരെയാണ് ക്ലാസ് നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്നാണ് അവരുടെ റിപ്പോർട്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമ്മുടെ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും നമുക്ക് ചോദിച്ചറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് വരികയാണെങ്കിൽ രാവിലെ 7 മണിക്ക് തുടങ്ങുന്നത് വ്യക്തിപരമായിട്ട് എനിക്കെതിരെ അഭിപ്രായമാണ്. കാരണം മതപഠനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്തരാം. പഴയ രീതിയിൽ തന്നെ തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പഠനം നടത്തിയിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് നല്ലതുപോലെ നല്ലതാണെങ്കിൽ അത് നല്ലതായിട്ട് അംഗീകരിക്കാം. നല്ല പഠനം ബന്ധപ്പെട്ടവരെ നടത്തട്ടെ. കുട്ടികളെ രാവിലെ സ്കൂളിൽ അയക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പിന്നെ ഇപ്പം വാഹന സൗകര്യം ഉണ്ടായതുകൊണ്ട് രാവിലെ ആ ഒരു സമയം പ്രശ്നം വരുത്തില്ലെന്നാണ് തോന്നുന്നത്. എല്ലാവരും വാഹനങ്ങളിലല്ലേ വിടുന്നത്. പിന്നെ ഇതിനൊരു ഇത് പറയുന്നത് മദ്രസ പഠനത്തിൻ്റെ പ്രത്യേക അതൊക്കെയാണ്. അതൊക്കെ ബന്ധപ്പെട്ടവർ അതിനെക്കുറിച്ചുള്ള സമയക്രമങ്ങളൊക്കെ നോക്കി കാര്യങ്ങൾ നടത്തും. മദ്രസ പഠനം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ആ അത് പല ഡിവിഷനൊക്കെ ഉണ്ടായതുകൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവർ പറയുന്നത്. അത് അതിൻ്റെതായിട്ടുള്ള മത നേതാക്കന്മാർ അവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അവർ എന്താ തീരുമാനിക്കുക. നമുക്കിത് എന്തായാലും നടപ്പിലാക്കുമ്പോൾ അതിനോട് ഒപ്പം പോകും, അതേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴത്തെ ടൈമാണ് നല്ലത്. രാവിലെ മുതൽ 9 തൊട്ട് വൈകിട്ട് 4 മണി വരെ നമുക്ക് ഇട്ട് നല്ല വീട്ടിൽ ആളില്ല. പെമ്പിള്ളേരൊക്കെ ആകുമ്പോഴേ വിശ്വസിച്ച് നമ്മൾ ജോലിക്ക് പോയിട്ട് വൈകിട്ടല്ലേ ചെല്ലുന്നത്. അപ്പോൾ ഉച്ചയാക്കി ആകുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പോകുന്നത് പോലെയാണെങ്കിൽ നല്ലതായിരുന്നു. ആമ്പിള്ളേരാണെങ്കിലല്ലോ പെമ്പിള്ളേർ, അതുകൊണ്ട് ടെൻഷനായ വൈകിട്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വരുന്ന ടൈം വൈകിയാൽ കൂടി ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഉച്ചയ്ക്കൊക്കെ വീട്ടിൽ വരുമെന്ന് പറയുമ്പം ജോലിക്ക് പോകാതെ വീട്ടിരിക്കേണ്ടി വരും. സ്കൂളിൻ്റെ സമയം ഇപ്പം എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് വന്ന ആ സമയം തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല സമയം മാറ്റിയാൽ പിന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകും. നമുക്ക് പഠിക്കാനൊക്കെ എക്സ്ട്രാ ഒരു സമയം കിട്ടത്തില്ലേ? ഉച്ചയ്ക്ക് 1 മണി കിട്ടും. അതിനെ കുറിച്ച് പഠിക്കാൻ ഉച്ചയ്ക്ക് സമയം കിട്ടിയാൽ അത്ര നല്ലതാ. പിന്നെ ഇപ്പോൾ ക്ലാസ്സുകളിൽ സമയം മാറ്റിയാൽ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ഞാൻ ആ ശുപാർശ ശക്തമായി പിന്തുണയ്ക്കുന്നു. രാവിലെ തന്നെ പഠിക്കാൻ പോകുന്നു, ഉച്ചയാവുമ്പം സ്കൂളിലെ പഠിത്തം കഴിയുന്നു. പിന്നെ നമ്മൾ കുട്ടികൾ സാധാരണ സ്കൂളിൽ നിന്നതിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും കളിക്കാനും ഒക്കെ സമയം കിട്ടും. ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂളിൽ താമസിച്ചായതുകൊണ്ട് താമസിച്ചേ ഉണരത്തുള്ളൂ. പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ട്യൂഷൻ എന്ന് പറയുന്നു, ആ ദിവസം തീർന്നു. സ്കൂളിൽ നിന്നുള്ള പഠനമല്ലാതെ വേറൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഇത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ അത് ഉള്ളതാണ്. പല രാജ്യങ്ങളും അത് ഫോളോ ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇത് വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. ശക്തമായി അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പ്രതികരണമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി 4 മണിയിലൊക്കെ പഠിക്കാനുള്ള സമയമൊക്കെ കിട്ടിയാണ്. പഠിക്കാൻ സമയമൊന്നും കിട്ടത്തില്ല, അതിങ്ങൾ പഠിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ ബസ്സൊക്കെ ആകുമ്പോൾ നേരത്തെ ഒക്കെ പോകണം. സ്കൂളിൽ നേരത്തെ ഇറങ്ങുമ്പോൾ ഒരു വിഷമമാണ്. ഇപ്പൊ ഓക്സ്ഫോർഡിലാണ്. നേരത്തെ ഡൽഹിയിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് രാജസ്ഥാനിലായിരുന്നു. അവിടെ എല്ലാം 8 തൊട്ട് 2 മണി വരെയുള്ള ടൈമാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ടൈം കിട്ടും. രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. നമുക്ക് രാവിലെ തന്നെ എല്ലാ ജോലികളും കഴിയും. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലും കുട്ടികൾക്ക് കളിക്കാനും അതിനുള്ള എല്ലാം ഇതുണ്ട്. ഇപ്പോൾ 8 മണി സ്കൂളാകെ നല്ല കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിലെ മാതാപിതാക്കൾ എണീക്കാനും അവർക്ക് ആഹാരം വെച്ച് കൊടുക്കാനുള്ള സൗകര്യാർത്ഥം 8 മണിക്കാകുന്ന നല്ല കാര്യമാണ്. പിന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനും അവർക്ക് വായനശീലം വളർത്താനുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. പിന്നെ വന്ന ഉടനെ ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 8 മണിയാകട്ടെ 1 മണിയാക്കുന്നത് നല്ല അഭിപ്രായങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂൾ ടൈം ഇപ്പം നിലവിലുള്ള അതേ കണ്ടീഷൻ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഒന്നും വേറൊന്നുമുണ്ടല്ല, കാര്യം ഇപ്പോൾ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനെ കൃത്യമായിട്ട് ആൾക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് എല്ലാവരും ജോലി കാര്യങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പോകുന്നു.
അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവരെ ഇപ്പം നേരത്തെ ക്ലാസ് കഴിയുകയാണെങ്കിൽ അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സ്കൂൾ ടൈം മാറ്റേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നു ഇന്നവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരണം, ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു രീതിയും ആൾക്കാരുടെ ഒരു ജീവിത രീതികളൊക്കെ വെച്ച് നോക്കുമ്പം ഇത് തന്നെയാണ് ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഈ രാവിലെ 8 മണി മുതൽ 1 മണി വരെ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. രക്ഷകർത്താക്കൾക്കെല്ലാം ഏറ്റവും സേഫ്റ്റി ആയിട്ട് വരുന്നത് തന്നെ. പിന്നെ ഈ 4 മണി 5 മണി വരുമ്പോൾ കുട്ടികൾ വീണ്ടെത്തുമ്പോൾ രാത്രി 6:30 7 മണി ബസ് മിസ്സിങ് അതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം തന്നെ. അത് ഏറ്റവും നല്ലത് ഞാൻ തന്നെ എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ഏറ്റവും നല്ലത് 8 മണി മുതൽ 1 മണി വരെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ട്യൂഷൻ ഒക്കെ വിടാറുണ്ടോ കുട്ടികളെ? ട്യൂഷൻ വിടാറുണ്ട്. അപ്പോൾ നമുക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ട്യൂഷന് രാവിലെ 7 മണിക്ക് കൊണ്ടുവിടും, അത് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ സ്കൂളിൽ പോകും. പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് 6:30 6:30 അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. നമ്മൾ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യം നടത്തിയിട്ട് അറിയിച്ചിട്ടില്ല, മാറ്റിയെടുത്താൽ നല്ലതാണ്.